അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു റവ കൊണ്ടുള്ള ഒരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചായക്കൊക്കെ കഴിക്കാൻ 10 മണിക്കായാലും 4 മണിൻ്റെ ചായക്കൊക്കെ കഴിക്കാൻ വിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കപ്പിന് 1.5 കപ്പ് റവയാണ് ഞാൻ എടുത്തത്. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ 3 ഏലക്കായ, 1 സ്പൂണ് എള്ള്, കറുപ്പ് എള്ള്, പിന്നെ 1 മുറി തേങ്ങയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാലെടുക്കണം. പാലിൽ തേങ്ങൻ്റെ പാലിൻ്റെ അകത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാലെടുത്തിട്ട് തുടങ്ങാം. നമുക്കിപ്പോൾ ഇത് തുടങ്ങാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങൻ്റെ പീര ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വറുക്കുന്നതിൽ ചേർക്കാം. അപ്പോൾ തേങ്ങ ഇങ്ങനെ കടിക്കുന്നതിന് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വറുക്കാം. ശരിക്കും ഇത് നല്ലോണം ചോന്നിട്ട് വറുക്കണ്ട. കുറച്ചൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ, ഒന്ന് ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നവരെ വറുത്താൽ മതി. പിന്നെ എള്ള് ഇതിൻ്റെ കൂടെ വറുക്കുമ്പോൾ ചേർക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ അത് ഞാനത് വറുത്ത് വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതിൽ ചേർക്കുന്നില്ല, വറുത്ത് കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ. ഈ ഏലക്കായിൻ്റെ ഇത് ഞാൻ കുത്തിയിട്ട് ഇതിൻ്റെ അകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇങ്ങനെ ചതച്ചതാണ്. ചതച്ചിട്ട് ഇത്രയും മതിയാവും. കൂടുതൽ വറുക്കുന്ന സമയം ഇത് റവ കളറ് ചേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വറുക്കുന്നില്ല, ഇത്രയും മതിയാവും. നമ്മൾ വറുത്ത് വെച്ച ഇത് വറുത്തതായത് കൊണ്ടിട്ട് ഇത് ഇപ്പോൾ വറുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇത്രയും മതി. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി തിളക്കണം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നല്ലോണം തിളക്കുന്നുണ്ട്. നമുക്കിത് ഇനി ഈ വറുത്ത് വെച്ച റവ ഇതിൽ ആഡ് ചെയ്യാം. ഇതിന് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ലേശം നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ നെയ്യ് അങ്ങനെ ചേർക്കുന്നില്ല. പക്ഷെ ഇത് ഉണ്ടയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ലേശം കയ്യിലിങ്ങനെ തടവി കൊടുക്കാം, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് കമൻറ്റ് പറയണോ, ഷെയർ ചെയ്യണോ. നമുക്കിത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലേശം കയ്യിൽ ലേശം എണ്ണ നെയ്യ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡാൽഡയാണ്. അത് ലേശം ഒന്ന് കയ്യിലാക്കി കൊടുത്തിട്ട് ഞാനിത് ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ. ഇത് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉരുട്ടാൻ പറ്റും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് പാൽച്ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇൻഷാല്ലാ നാളെ വീണ്ടും എന്തെങ്കിലും ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാല്ലാ, ബായ്. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. താങ്ക് യു.